thank <tries> you എല്ലാവർക്കും നമസ്കാരം പൊളിറ്റിക്കൽ സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് അസൈൻമെൻറ്റുകൾ തന്നിരുന്നു നിങ്ങളെല്ലാവരും അത് ചെയ്തിട്ടുണ്ട് എന്നാണ് കരുതുന്നത് അപ്പോൾ നിങ്ങൾ വളരെ എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു അതിൽ ഒരെണ്ണം നമ്മളൊരു വോട്ടർ പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിരുന്നത് അത് നിങ്ങൾക്കെല്ലാം വലിയ ആവേശത്തോടു കൂടി വലിയ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ നിങ്ങൾ ചെയ്തതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ തീർച്ചയായും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എടുക്കാനാണ് എനിക്കറിയാം അപ്പോൾ രണ്ടാമത് നമ്മൾ ഒരു ചെറിയ ഒരു ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാനാണ് തന്നിരുന്നത് ഈ രണ്ട് വർക്കുകൾ നിങ്ങൾ പൂർത്തിയാക്കി എന്ന് കരുതുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഇന്ത്യ ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് എങ്ങനെ പോയി എന്നും ആ തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്ന വെല്ലുവിളി നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിട്ടത് എന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത് ആ ഭാഗമെല്ലാം ഭംഗിയായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നമുക്കിവിടെ ഇന്ന് നമ്മൾ ആദ്യം ഒരു വീഡിയോ ആണ് കാണുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഹലോ സ്റ്റുഡൻസ് വി ഓൾ നോ ദാറ്റ് ഇൻ ദ ഫസ്റ്റ് ഫൈവ് ഇലക്ഷൻസ് Congress has won, but in the first three elections, they have got a huge majority. Let us see the reasons why Congress got such a huge majority in the first three general elections. Congress was organized in the year 1885. Since then, up to 1947, it was Congress who led the national movement, and that legacy helped them to gain maximum number of seats in the first general elections. Congress as a party was spread throughout the country and they were having an organizational setup to convey the party's ideology and to make the people convinced of the importance of such a party in India. It helped the Congress again to get a huge majority. We all know of the charismatic personality of Jawaharlal Nehru. It is often said the opposition always kept quiet when Nehru stood up to speak, even inside the parliament. He was an unquestionable leader. The opposition parties in India, or the non-Congress parties in India, were divided among themselves.

ഇപ്പോ ഒരാൾ വേറെ അതെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ് അതായത് കോൺഗ്രസ് പാർട്ടിക്ക് ആ തെരഞ്ഞെടുപ്പിൽ വലിയ മേധാവിത്വം ലഭിച്ചു വലിയ ഭൂരിപക്ഷം ലഭിച്ചു നിങ്ങൾ വളരെ കൃത്യമായി ആ വീഡിയോ മനസ്സിലാക്കിയിരിക്കുന്നു ഓക്കെ അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ മേധാവിത്വം നേടിയത് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇന്ത്യയിൽ ആദ്യമായി നടന്ന മൂന്ന് ജനറൽ ഇലക്ഷൻസ് ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഇൻ നൈൻറ്റീൻ ഫിഫ്റ്റി ടു റെസ്പെക്ടീവ്ലി ദ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ആൻഡ് അതെർ വണീസ് നയൻറ്റീൻ സിക്സ്റ്റി ടു ഈ മൂന്ന് ടേംസിൽ നടന്ന മൂന്ന് പ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടിയാണ് മേധാവിത്വം നേടിയത് അപ്പോൾ അന്ന് നമ്മളപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ വൺ പാർട്ടി ഡോമിനൻസ് എന്നാണ് ഏക കക്ഷി മേധാവിത്വ കാലഘട്ടം എന്നുള്ളതാണ് അപ്പൊ എന്തുകൊണ്ട് പറയുന്നു നമ്മുടെ ചാപ്റ്ററിന്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മേധാവിത്വമായിരുന്നു അന്നത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ടത് നിലനിന്നത് എന്ന് എന്തുകൊണ്ട് നമ്മൾ പറയുന്നു അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ തെരഞ്ഞെടുപ്പിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അപ്പൊ അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടാണ് ഇനി നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അതിൻ്റെ ഫലവും അത് ഓരോ പാർട്ടിക്ക് ലഭിച്ച വോട്ടിനെ കുറിച്ചുള്ള സ്വീറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് അടങ്ങിയ ഒരു ബാർ യഗ്രമാണ് നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ അന്ന് മത്സരിച്ച രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റുള്ളവർക്കും അതായത് സ്വതന്ത്രന്മാർക്കും ലഭിച്ച സീറ്റുകളുടെ എണ്ണവും നമ്മൾ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ആ റിസൾട്ട് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് മുന്നൂറ്റി അറുപത്തി നാല് സീറ്റാണ് കിട്ടിയത് നമ്മൾ ആ ഡയഗ്രാം നിങ്ങൾ നോക്കിയാൽ ബാർ ഡയഗ്രം നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഉയർന്ന ഡയഗ്രാം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടേതാണ് അതുപോലെ സ്വതന്ത്രന്മാർക്ക് കിട്ടിയത് മുപ്പത്തിയേഴ് സീറ്റുകളാണ് അന്നത്തെ ഏറ്റവും പ്രധാന പ്രതിപക്ഷ കക്ഷിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ലഭിച്ചത് പതിനാറ് സീറ്റുകളാണ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചത് പന്ത്രണ്ട് സീറ്റുകളാണ് കെ എം പി കിസാൻ മസ്തൂർ പ്രജാ പാർട്ടി അതിന് ഒൻപത് സീറ്റുകളാണ് ലഭിച്ചത് പി ഡി എഫ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഏഴ് സീറ്റുകളാണ് ലഭിച്ചത് ഗണതന്ത്ര പരിഷത്ത് ജി പി അതിന് ആറ് സീറ്റാണ് ലഭിച്ചത് അഖില ഭാരതീയ ഹിന്ദു മഹാസഭ എച്ച് എം എസ് നാല് സീറ്റാണ് ലഭിച്ചത് മറ്റുള്ള എല്ലാവർക്കും കൂടി ലഭിച്ച സീറ്റുകളുടെ എണ്ണം മുപ്പത്തിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാൽപ്പത്തിയഞ്ച് ശതമാനം വോട്ടും എഴുപത്തി നാല് ശതമാനം സീറ്റുകളും കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചു എന്നുള്ളതാണ് മറ്റു പാർട്ടികൾക്കെല്ലാം കൂടി ലഭിച്ച സീറ്റുകളുടെ എണ്ണം വെറും ഇരുപത്തി ശതമാനമായിരുന്നു ഇനി രണ്ടാമത്തെ ഡയഗ്രാം നമുക്ക് പരിശോധിക്കാം അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിശകലനമാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മൊത്തം നാനൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത് അവിടെ കോൺഗ്രസിന് ലഭിച്ച സീറ്റുകളുടെ എണ്ണം മുന്നൂറ്റി എഴുപത്തി സ്വതന്ത്രന്മാർക്ക് ഇത്തവണ കഴിഞ്ഞവണ മുപ്പത്തി ഏഴായിരുന്നെങ്കിൽ ഇപ്പോ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ലഭിച്ചു സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഇരുപത്തിയേഴ് സീറ്റുകൾ കഴിഞ്ഞ തവണ അത് മാറി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് പത്തൊമ്പത് സീറ്റുകളാണ് ലഭിച്ചത് ജി പിക്ക് ഏഴ് ഗണപരിഷത്ത് ജെ പി ജനതാ പാർട്ടി ആറ് സീറ്റുകൾ ലഭിച്ചു എസ് സോഷ്യലിസ്റ്റ് ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫ്രണ്ട് എസ് എസ് സി എഫിന് ആറ് സീറ്റുകൾ ലഭിച്ചു ഓൾ ഇന്ത്യ ഭാരതീയ ജനസംഘം ബി ജെ എസിന് നാല് സീറ്റുകൾ ലഭിച്ചു മറ്റുള്ള എല്ലാവർക്കും കൂടി പന്ത്രണ്ട് സീറ്റുകൾ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പും ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു തനിയാവർത്തനമായിരുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് കൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നടന്ന മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിന്റെ ബാർ ം അതുപോലെ തന്നെ അതിന്റെ റിസൾട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ മൊത്തം നാനൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളാണുള്ളത് അതിൽ കോൺഗ്രസ് പാർട്ടിക്ക് മുന്നൂറ്റി അറുപത്തൊന്ന് സീറ്റുകൾ ലഭിച്ചു കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പത്ത് സീറ്റുകളുടെ കുറവ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇരുപത്തി ഒൻപത് സീറ്റുകളാണ് ലഭിച്ചത് സ്വതന്ത്രന്മാർക്ക് ഇരുപത് സീറ്റ് ലഭിച്ചു സ്വതന്ത്ര പാർട്ടിക്ക് പതിനെട്ട് സീറ്റ് ലഭിച്ചു ജനസംഘിന് പതിനാല് സീറ്റ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് പന്ത്രണ്ട് സീറ്റ് ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴകം ഏഴ് സീറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ആറ് സീറ്റ് മറ്റുള്ളവർക്കെല്ലാം കൂടി ഇരുപത്തിയേഴ് സീറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് ആദ്യത്തെ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് സമാനമായ ഒരു ഫലമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇവിടെ ഇതുകൊണ്ടാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെ കോൺഗ്രസ് പാർട്ടിക്ക് വെല്ലുവിളി ഉയർത്താവുന്ന യാതൊരു വിധമായ ഒരു ഒപ്പോസിഷനും ഒരു പ്രതിപക്ഷവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തെ ഒരു വൺ പാർട്ടി ഡോമിനൻസ് ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്ന് വിളിക്കുന്നത് ആദ്യത്തെ മൂന്ന് തെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെയും തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വലിയ മേധാവിത്വം എന്തുകൊണ്ടുണ്ടായി അതിന് പ്രധാനമായും നമുക്ക് മൂന്ന് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് അതിൽ ഒന്നാമത്തത് ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് കോൺഗ്രസ് ഹാഡ് ഇൻഹറിറ്റഡ് ദി നാഷണൽ മൂവ്മെന്റ് കണ്ട ഒരു ദേശീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച പ്രസ്ഥാനം അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനം എന്നുള്ള ആ പാരമ്പര്യം അത് എല്ലാ ജനങ്ങളുടെയും ഇടയ്ക്ക് ഈ പാർട്ടിയെ കുറിച്ചുള്ള വലിയ മതിപ്പുളമാണ് ജനങ്ങളോട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല അവർക്ക് പാർട്ടിയെ കുറിച്ച് നന്നായി അറിയാം കാരണം അവരൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു ആ ഒരു സ്വീകാര്യത ഒന്നാമത്തത് സെക്കൻഡ് ഈസ് ദി ലീഡേഴ്സ് ലൈക്ക് ജവഹർലാൽ നെഹ്റു ദ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ഓഫ് ജവഹർലാൽ നെഹ്റു മൂന്നാമതായിട്ട് ദ തേർഡ് വൺ ഈസ് ദാറ്റ് കോൺഗ്രസ് ഹാവ് ദ യൂണിറ്റ്സ് ഇൻ ഓൾ ഓവർ ദി കൺട്രി നമ്മുടെ രാജ്യത്ത് മുഴുവൻ ആ പാർട്ടിക്ക് ഘടകങ്ങൾ ഉണ്ടായിരുന്നു എവിടെയും ആ പാർട്ടി അതുകൊണ്ട് എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ആ മിഷണറി അപ്പോ ചലിച്ചു തുടങ്ങുകയാണ് മറ്റുള്ളവർ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും ഇവർ തെരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ ഒരു പകുതി ദൂരം ഓടിക്കഴിഞ്ഞിരിക്കും ഇതായിരുന്നു സ്ഥിതി മറ്റ് പല പാർട്ടികളും പുതിയ പുതിയ പാർട്ടികളായിരുന്നു ആ പാർട്ടികൾ ആ പാർട്ടികളെ കുറിച്ച് ജനങ്ങളെ ആദ്യം ബോധവൽക്കരിക്കണം ജനങ്ങൾക്ക് ഇന്ന പാർട്ടി ഈ പാർട്ടി എന്ത് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നു എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള കാര്യം ആദ്യം ആരെ ബോധ്യപ്പെടുത്തണം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ജനങ്ങളെ ആദ്യം അത് പഠിപ്പിച്ചതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ ആ പാർട്ടിയെ പരിചയപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഇവർക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാൻ കഴിയുമായിരുന്നുള്ളൂ ഇതായിരുന്നു അവസ്ഥ ഇനി നമ്മൾ ഈ കോൺഗ്രസ് ഡോമിനൻസിന്റെ സ്വഭാവം എന്തായിരുന്നു എന്നാണ് നമ്മൾ ഇനി അടുത്ത നോക്കുന്നത് ദ ഡോമിനൻസ് ഇൻ കോൺഗ്രസ് പാർട്ടി ഇറ്റ് വാസ് ദ നോട്ട് എ പെക്കുലിയാരിറ്റി ഇൻ ഇന്ത്യ ഉണ്ണി നമ്മുടെ രാജ്യത്തെ മാത്രം ഒരു പ്രത്യേകത ആയിരുന്നില്ല ഇത് ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം പ്രാപിച്ചതോ അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപം കൊണ്ടതോ ആയ നിരവധി രാജ്യങ്ങളിൽ ഏകകക്ഷി മേധാവിത്വമാണ് നിലനിന്നിരുന്നത് അപ്പൊ അങ്ങനെ ഏകകക്ഷി മേധാവിത്വമാണ് അവിടെ നിലനിന്നിരുന്നത് എന്ന് പറയുമ്പോൾ അവിടത്തെയും ഇന്ത്യയിലെയും ഏകകക്ഷി മേധാവിത്വം തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ആ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ ഇന്ത്യയിൽ ഒരു സിംഗിൾ പാർട്ടി റൂൾ ആയിരുന്നില്ല ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ഏക പാർട്ടി സമ്പ്രദായമായിരുന്നില്ല ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് പാർട്ടിക്ക് വേണമെങ്കിലും ഇന്ത്യയിൽ മത്സരിക്കാം അതുപോലെ തന്നെ പ്രവർത്തിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു അപ്പൊ കോൺഗ്രസ്സിനൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഡോമിനൻസ് ഉണ്ടായിരുന്നപ്പോഴും കോൺഗ്രസ് അല്ലാതെ വേറൊരു പാർട്ടിയും ഇവിടെ മത്സരിക്കാൻ പാടില്ല എന്നുള്ള യാതൊരു നിബന്ധനയോ യാതൊരു നിർബന്ധങ്ങളോ ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് മറ്റുള്ള പാർട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് നിങ്ങൾ കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൂ എന്നാവശ്യപ്പെടുകയാണ് ചെയ്ത് ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം സ്വതന്ത്രമാർക്ക് ഒരു പാർട്ടിയും ഇല്ലാത്തവർക്ക് വേണമെങ്കിലും മത്സരിക്കാം എന്നാൽ മറ്റ് പല രാജ്യങ്ങളിലും ആ ഒരു പാർട്ടിക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഇപ്പൊ ചൈന ചൈനയിൽ വൺ പാർട്ടിയാണ് അവിടെ ഭരണഘടനാ പ്രകാരം തന്നെ ഒരു പാർട്ടിക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയൂ ക്യൂബ ക്യൂബയിൽ ഭരണഘടനാ പ്രകാരം തന്നെ ഒരു പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയും ഈജിപ്റ്റ് പോലെയുള്ള രാജ്യങ്ങൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഏക ഏകകക്ഷി മേധാവിത്വം ഉണ്ടായിരുന്നു പക്ഷേ അവർക്കല്ലാതെ മറ്റൊരാൾക്ക് മത്സരിക്കാൻ കഴിയില്ല മ്യാൻമാർ ഈജിപ്റ്റ് എർട്രിയ പോലെയുള്ള രാജ്യങ്ങളിൽ നിയമപരമായിട്ട് തന്നെ ഒരു പാർട്ടിക്കാണ് അംഗീകാരമുള്ളത് അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത മറ്റു രാജ്യങ്ങളിലെ ഏകകക്ഷി മേധാവിത്വം ജനാധിപത്യത്തോട് സന്ധി ചെയ്തുകൊണ്ടാണ് നിലവിൽ വന്നത് ടു എക്സിസ്റ്റൻസ് ഇൻ കോംപ്രമൈസിംഗ് ഡെമോക്രസി ജനാധിപത്യത്തോട് സന്ധി ചെയ്തുകൊണ്ട് നിലവിൽ വന്നു അതേസമയം ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ അതിർവരമ്പുകൾക്കുള്ളിൽ ജനാധിപത്യത്തിന്റെ ശീലികൾക്കുള്ളിലാണ് ഏകകക്ഷി മേധാവിത്വം പരുവപ്പെട്ടത് എന്നതാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപീകരിച്ച കോൺഗ്രസിന്റെ ഒരു എവല്യൂഷന്റെ ഫ്ലോ ചാർട്ടാണ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കുമ്പോൾ അതൊരു പ്രഷർ ഗ്രൂപ്പായിട്ടാണ് രൂപീകരിക്കുന്നത് അതിനകത്തുണ്ടായിരുന്ന ആളുകൾ ഈ ന്യൂലി എഡ്യൂക്കേറ്റഡ് പുതിയതായിട്ട് വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾ അതുപോലെ പ്രൊഫഷണൽസ് ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ക്ലാസസ് അപ്പം അവർക്ക് ബ്രിട്ടീഷ് ഭരണം മാറണം എന്നുള്ളതോ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായതോ ആയിരുന്നില്ല ഈ സംഘടന പകരം ബ്രിട്ടീഷ് ഭരണം നിലനിൽക്കുമ്പോൾ തങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് മാറുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അടുത്ത ചാർട്ടിലേക്ക് പോകാം അതിൽ ഈ ഈ കോൺഗ്രസ് ബിഗാൻ ആസ് എ പാർട്ടി ഓഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് അപ്പർ കാസ്റ്റ് അപ്പർ മിഡിൽ ക്ലാസ് ആൻഡ് അർബൺ എലൈറ്റ് പിന്നെ നമ്മൾ കാണുന്നത് ആ ഒരു പ്രഷർ ഗ്രൂപ്പ് സമൂഹത്തിലെ ഉന്നത കുലജാതന്മാരുടെയും വിദ്യാസമ്പന്നരുടെയും അതുപോലെ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽപ്പെട്ട ആളുകളുടെയും ഒക്കെ ഒരു പാർട്ടിയായിട്ട് മാറുന്നതാണ് പിന്നെ കാണുന്നത് അതിനുശേഷം വന്ന ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഇറ്റ്സ് സോഷ്യൽ ബേസ് വാസ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആരംഭിക്കുന്നതോടുകൂടി കോൺഗ്രസ് പാർട്ടിയുടെ ആ ബേസ് എന്ന് പറയുന്നത് വൈഡൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോഴേക്കും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനകത്തേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പം ഇവിടെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് പ്രസ്ഥാനത്തിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു വിശ്വാസം ആർജിക്കാനും അതുപോലെ തന്നെ അവർക്ക് എല്ലാവർക്കും ഇതിനകത്ത് ഇടം ലഭിക്കാനും തുടങ്ങി ക്രമേണ കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വത്തിലും അതുപോലെ തന്നെ അതിൻ്റെ നേതൃത്വത്തിലേക്കും എൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും വരുന്നു ഇനി നമ്മൾ പരിശോധിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ ഒരു സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ കൊയിലേഷൻ എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു കോൺഗ്രസ് പാർട്ടി ആസ് എ സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ കൊയിലേഷൻ ഒരു സാമൂഹികവും ഒരു പ്രത്യശാസ്ത്രപരവുമായ മുന്നണി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ സ്വാഭാവികമായും കൊയിലെ ഗവൺമെന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് കൂട്ടുകക്ഷി മന്ത്രിസഭയെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആ ഒരു അർത്ഥത്തിലല്ല നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പം നിങ്ങൾ നോക്കി ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു മഴവില്ലിൻ്റെ ചിത്രം കാണാം അല്ലേ ആ മഴവില്ലിൻ്റെ പ്രത്യേകത എന്താണ് അതെ മഴവില്ല് ഏഴ് വർണ്ണങ്ങൾ ചേരുമ്പോഴാണ് മഴവില്ലാകുന്നത് വയലറ്റും ഇൻഡിഗോയും ആ ബ്ലൂവും ഗ്രീനും ഒക്കെ വേറെ വേറെ മാറി നിന്നാൽ നമ്മൾ അതിനെ ഒരിക്കലും എന്തെന്ന് വിളിക്കില്ല മഴവില്ലെന്ന് വിളിക്കില്ല ഇവിടെ കോൺഗ്രസിനെ ഒരു മഴവിൽ പാർട്ടി എന്നറിയപ്പെടുന്നു നിങ്ങൾ നോക്കിക്കേ ആ ചിത്രത്തിലേക്ക് നോക്കൂ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് ബ്രോഡ് ടുഗദർ ഡൈവോഴ്സ് ഗ്രൂപ്പ്സ് ലൈക്ക് പെർസൺസ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ് അർബൺ ഡോളേഴ്സ് ആൻഡ് വില്ലേജേഴ്സ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് മിഡിൽ ഓവർ ആൻഡ് അപ്പർ ക്ലാസസ് ആൻഡ് കാസ്റ്റ് ഓൾ ഫൗണ്ട് സ്പേസ് ഇൻ ദി കോൺഗ്രസ് ദ ലീഡർഷിപ്പ് ഓൾസോ എക്സ്പാൻഡ് ബിയോണ്ട് ദി അപ്പർ കാസ്റ്റ് ആൻഡ് അപ്പർ ക്ലാസ് പ്രൊഫഷണൽസ് ടു അഗ്രികൾച്ചർ ബേസ്ഡ് ലീഡേഴ്സ് വിത്ത് റൂറൽ ഓറിയന്റേഷൻ നമ്മൾ ആ മഴവില്ലിൽ നോക്കുമ്പോൾ ആ മഴവില്ലിന്റെ ഓരോ വർണ്ണവും ഓരോ വിഭാഗത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരു സമൂഹത്തിലെ വ്യത്യസ്തമായ വിഭാഗങ്ങളെ എല്ലാം ഒരു കുടക്കീഴിൽ ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരത്താൻ കഴിയുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ കോൺഗ്രസിനെ ഒരു സോഷ്യൽ കൊയിലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പൊ സ്ക്രീനിൽ നമുക്കൊരു വളരെ വർണ്ണാഭമായ ഒരു കുട കാണാം അല്ലെ സ്ക്രീനിൽ നമ്മൾ വർണ്ണാഭമായ ഒരു കുട കാണുന്നുണ്ട് ആ കുടയ്ക്കകത്ത് ആരൊക്കെയാണ് നിൽക്കുന്നത് അതിനകത്ത് വളരെ റൈറ്റായിട്ടുള്ള അതായത് വലതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളുണ്ട് ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളുണ്ട് മോഡറേറ്റുകളുണ്ട് കൺസർവേറ്റീവ്സ് ഉണ്ട് റാഡിക്കലുകളുണ്ട് എക്സ്ട്രീമിസ്റ്റുകളുണ്ട് അതുപോലെ റെവല്യൂഷണറീസ് ഉണ്ട് അതുപോലെ പെസിഫിസ്റ്റുകളുണ്ട് സോ വി ക്യാൻ സേ ദാറ്റ് ദ കോൺഗ്രസ് വാസ് ആൻ ഐഡിയോളജിക്കൽ കൊയ്ലേഷൻ ടു ഇറ്റ് അക്കോമഡേറ്റഡ് ദ റെവല്യൂഷണറീസ് ആൻഡ് പെസിഫിസ് കൺസർവേറ്റീവ്സ് and റാഡിക്കൽ എക്സ്ട്രീമിസ്റ്റ് ആൻഡ് മോഡറേറ്റ്സ് ആൻഡ് ദ റൈറ്റ് ആൻഡ് ദ ലെഫ്റ്റ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആശയധാരകളിൽ വിശ്വസിക്കുന്ന ആശയധാരകളെ ഉൾക്കൊള്ളുന്ന ആളുകൾക്കും കോൺഗ്രസിന് അകത്തിടമുണ്ടായിരുന്നു അതുകൊണ്ടാണ് കോൺഗ്രസിന് ഒരു ഐഡിയോളജിക്കൽ കൊയ്ലേഷൻ എന്ന് വിളിക്കുന്നത് ആരും പറയില്ല നിന്റെ നീ വേറൊരു ആശയത്തിൽ വിശ്വസിക്കുന്ന ആളാണ് നിനക്ക് ഇവിടെ ഇടമില്ല നീ വേറെ പോകൂ വേറെ പാർട്ടി ഉണ്ടാക്കൂ എന്ന് പറയില്ല മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗുകാരനായിരുന്നു പക്ഷേ മുസ്ലിം ലീഗുകാരനാകുമ്പോഴും അദ്ദേഹത്തിന് ആദ്യം കോൺഗ്രസ്സിനകത്താണ് അംഗത്വം ഉണ്ടായിരുന്നത് കോൺഗ്രസിനകത്ത് അംഗത്വമുള്ള ആളാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി രൂപീകരിക്കുന്നത് അപ്പോഴും അവർക്ക് മുസ്ലിം ലീഗിനകത്ത് മുസ്ലിം ലീഗിൽ അംഗത്വം എടുക്കുമ്പോഴും കോൺഗ്രസ്സിനകത്ത് ഇടം കിട്ടുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് കോൺഗ്രസിനെ ഒരു ഐഡിയോളജിക്കൽ കൊയിലേഷൻ എന്ന് വിളിക്കുന്നത് ഇനി നമ്മൾ പാഠഭാഗത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ദ മാനേജ്മെന്റ് ഓഫ് ഫാക്ഷൻസ് ആൻഡ് ടോളറൻസ് കോൺഗ്രസ് പാർട്ടിയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ദ ടോളറൻസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഫാക്ഷൻസ് കോൺഗ്രസ് പാർട്ടിയിൽ എല്ലായിപ്പോഴും വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അതിനെയാണ് ഫാക്ഷൻസ് എന്ന് വിളിക്കുന്നത് നമുക്കിപ്പം കേരളത്തിലെ പൊളിറ്റിക്സ് എടുത്താൽ കേരളത്തിലെ രാഷ്ട്രീയം എടുത്താൽ അതിൽ കേരള കോൺഗ്രസ്സുകൾ ഒരുപാട് കേരള കോൺഗ്രസ് ഉണ്ട് കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് ജെ കേരള കോൺഗ്രസ് പിന്നെ ജനാധിപത്യ കോൺഗ്രസ് കേരള കോൺഗ്രസ് ജേക്കബ് കേരള കോൺഗ്രസ് ജോസഫ് ഇങ്ങനെ ഒരുപാട് കേരള കോൺഗ്രസ്സുകളെ കാണാം ഇവരെ അതിനെ ഓരോ ഫാക്ഷൻസ് ആണ് മുമ്പ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്ന പുറത്തുപോയ ഇതുപോലെ അന്നത്തെ കാലത്ത് പ്രതിപക്ഷം വളരെ ദുർബലമായിരുന്നു അന്ന് കോൺഗ്രസ് തന്നെയാണ് ഒരു പ്രതിപക്ഷമായി പ്രവർത്തിച്ചത് ഒരു ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് വലിയ റോളാണുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കോൺഗ്രസിനകത്ത് തന്നെ വ്യത്യസ്തമായ നിരവധി അവാന്തര വിഭാഗങ്ങൾ ഫാക്ഷൻസ് ഉണ്ടായിരുന്നു ഈ ഫാക്ഷൻസിനെ ഒക്കെ തന്നെ കോൺഗ്രസ് വളരെ തന്ത്രപൂർവ്വം അല്ലെങ്കിൽ വളരെ രമ്യമായി കൈകാര്യം ചെയ്തിരുന്നു അവരോടൊരു ടോളറൻസ് അവരോട് എപ്പോഴും സഹിഷ്ണുത പുലർത്തിയിരുന്നു അപ്പൊ ഇതിനകത്ത് നിൽക്കുന്ന ആളുകൾക്ക് തന്നെ ഞാൻ കോൺഗ്രസ്സിന് വെളിയിൽ ഒരു സംഘടന ഉണ്ടാക്കേണ്ടെന്നോ കാര്യമില്ല കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് എൻ്റെ ആശയം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള ഒരു ധാരണയിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നു അവർക്ക് അങ്ങനെ ഒരു വിശ്വസിക്കാനും അങ്ങനെ പ്രവർത്തിക്കാനും കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കോൺഗ്രസ്സിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മേധാവിത്വം നേടിക്കൊടുക്കുന്നതിനും കാരണമായി അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഇതുവരെ പ്രധാനമായും ചർച്ച ചെയ്തത് കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ മൂന്ന് തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് പാർട്ടിയുടെ മേധാവിത്വ കാലഘട്ടമാണ് അല്ലെങ്കിൽ ഏകകക്ഷി മേധാവിത്വം എന്നാണ് വിളിക്കുന്നത് എന്തുകൊണ്ട് എന്നിട്ട് ആ മൂന്ന് തെരഞ്ഞെടുപ്പുകളെ നമ്മൾ അനലൈസ് ചെയ്തു അതുപോലെ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് ഡോമിനൻസിൻ്റെ സ്വഭാവം എന്തായിരുന്നു അതുപോലെ മറ്റു രാജ്യങ്ങളിലെ ഏകകക്ഷി മേധാവിത്വവും ഇന്ത്യയിലെ ഏകകക്ഷി മേധാവിത്വവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതുപോലെ കോൺഗ്രസ് ഒരു സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ കൊയിലേഷൻ ഒരു സാമൂഹികവും പ്രത്യശാസ്ത്രപരവുമായ മുന്നണി എന്ന നിലയിൽ കോൺഗ്രസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അപ്പോ ഇനി നമ്മളൊരു ചെറിയ ഒരു അസൈൻമെന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് വൈ കോൺഗ്രസ് ഈസ് കൺസിഡേർഡ് ആസ് ദി സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ കൊയ്ലേഷൻ അതേക്കുറിച്ചൊരു ലഘു കുറിപ്പുണ്ടാക്കി നിങ്ങൾ സോഷ്യൽ മീഡിയയൊക്കെ വഴി നിങ്ങളുടെ ടീച്ചേഴ്സിന് നൽകണം നമുക്കപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി